ഇന്ന് സ്കിറ്റിന്റെ സമയത്ത് യുവാക്കൾക്ക് യുവതിയും യുവതികൾക്ക് യുവാക്കളെയും കിട്ടുന്ന ഒരു മാരേജ് ബ്യൂറോ പോലൊരു പ്രോഗ്രാം ടിവിയിൽ നടത്തിയിരുന്നു. അതായത് BBTVയിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അത് ഫോണിംഗ് പ്രോഗ്രാം ആയിരുന്നു. ആ ഫോണിംഗ് പ്രോഗ്രാമിൽ ഇരുന്നത് റോൺസൺ ആയിരുന്നു. വിളിച്ച ഓരോരുത്തർക്കും മറുപടി പറയുക, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള പുരുഷനെയോ സ്ത്രീയോ മാച്ച് ചെയ്ത് മാരേജിലേക്ക് എത്തിക്കുക. കല്യാണത്തിലെ ഒരു ഫോണിംഗ് പ്രോഗ്രാം പോലെയായിരുന്നു നടന്നത്. അതായിരുന്നു വളരെ രസകരമായി അവതരിപ്പിച്ചത്. എന്നാൽ അതിൽ ബ്ലെസ്ലിയുടെയും റോൺസന്റെയും ചില ചായവുകൾ അങ്ങോട്ട് ശരിയായില്ല. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ചില ജട്ടിക്കഥകളും അടിവസ്ത്ര കഥകളും ഒക്കെ പറഞ്ഞു. അതിച്ചിരി കളിയായിട്ട് എടുത്തുവെങ്കിലും ഇന്ന് പെണ്ണുങ്ങളെ താഴ്ത്തി പറയുക, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ ഒരു ഷെയർ ചെയ്യേണ്ട സാധനം എന്നുള്ള രീതിയിൽ സംസാരിച്ച് തീരെ ശരിയായില്ല എന്ന് ലക്ഷ്മിപ്രിയ വീട്ടിൽ വച്ച് പറയുകയുണ്ടായി. നീ എല്ലാത്തിനും വളരെ തത്വം പറയുന്ന ഒരാളല്ലേ, എന്നിട്ട് നീ ഇങ്ങനെ പറയാമോ ബ്ലെസ്ലി എന്നായിരുന്നു എടുത്തു വായിക്ക് ലക്ഷ്മി ചോദിച്ചത്. ഒന്ന്, ബോഡി ഷെയ്മിങ് ആയിരുന്നു. രണ്ടാമത്തെ കാര്യം, പെണ്ണുങ്ങളെ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ടച്ചിങ്സിന് മറ്റു കൂട്ടുകാർ എടുക്കില്ലേ, അങ്ങനെ എടുക്കാൻ പാടില്ല എന്നുള്ള ബ്ലെസ്ലിയുടെ ഒരു പദപ്രയോഗമാണ് അവിടെയുള്ള പെൺകുട്ടികളെ അഥവാ ലക്ഷ്മിപ്രിയെ ചൊടിപ്പിച്ചത്. അത് അങ്ങ് കളിയായിട്ട് എടുക്കാൻ സാധിച്ചില്ല എന്നും സുചിത്ര ഉൾപ്പെടെ എല്ലാവരും തന്നെ വാ പുത്തിയിരുന്ന ഒരു സിറ്റുവേഷൻ വരെ ആ ഡയലോഗിൻ്റെ പിന്നിൽ ഉണ്ടായെന്നും അത് ഇത്തിരി അതിര് കടന്നുപോയ ഒരു ഡയലോഗായിരുന്നുമെന്നും ലക്ഷ്മിപ്രിയ ബ്ലെസ്ലിയെ ഓർമ്മിപ്പിച്ചു. അതായിരുന്നു അതിന് ശേഷമുള്ള കമന്റ്. നല്ല ചിരിച്ചുവെങ്കിലും, അല്ലെങ്കിൽ ആദ്യം ഒരു ചിരി വന്നുവെങ്കിലും പിന്നാലെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അവർക്ക് 3 സ്റ്റാർ മാത്രമാണ് ആ ഒരു ഡ്രാമ കൈ കിട്ടിയത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.